ഹായ്, സുരയ്യാസ് ആർട്ടിസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു നെക്ക് ഡിസൈൻ, ഇതേ കണ്ടോ, ഈ ഡിസൈനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല രസമുണ്ടല്ലേ, ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഈ മുല്ലപ്പൂവൊക്കെ എടുത്ത് വെച്ച പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ നെക്ക് ചെയ്യാനായിട്ട് ഞാൻ കോട്ടൺ തുണി വൈറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഈ ഒരു മജന്ത കളറിലും കോട്ടൺ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് ഫൂട്ടറാണ് ഞാനിതിൽ മാറി മാറി ഇടാൻ പോകുന്നത്. അതായത് ഹെവിനെസ് കൂടുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സിപ്പർ ഫൂട്ട് അല്ലെങ്കിൽ പൈപ്പിംഗ് ഫൂട്ടർ ഇടാം. ഇതിപ്പം ഞാൻ അതിന് മാത്രമായിട്ടല്ല, എനിക്ക് ഈ ഒരു സെക്ഷനിൽ കണ്ടോ ഭയങ്കര ഹെവിയാണ്, പൈപ്പിംഗ് ഉണ്ട്. വേണ്ടോ ത്രെഡ് പൈപ്പിംഗ് ഞാൻ കാണിക്കാം. ഇത് ഈ ത്രെഡ് പൈപ്പിംഗ് ഉണ്ട്, ഈ ഒരു നിബ് വെക്കുന്നുണ്ട്, അടിയിലൊരു എക്സ്ട്രാ പീസ് ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി വേണം. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തെല്ലാം ഈ ഒരു ഫൂട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സിപ്പർ ഫൂട്ട്. പിന്നെ സാധാരണ സ്റ്റിച്ചിന് നമ്മുടെ സാധാരണ നോർമലും എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഒരു പാറ്റേൺ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകലം വൈഡ് ഞാനൊരു 4 കാൽ എടുക്കുന്നു. അതായത് നിങ്ങൾക്ക് എത്ര വേണം അതിനേക്കാളും ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടിക്കൊള്ളുക, അതിൻ്റെ പകുതി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 7 ആണ് സാധാരണ എടുക്കുന്നത്. അപ്പോൾ 7 ൻ്റെ പകുതി എനിക്ക് 3.5 ആണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു 1.5 കൂടെ കൂട്ടി 8.5 ആക്കി. അപ്പോൾ അതിൻ്റെ പകുതിയാണ് 4 കാൽ. അടുത്ത് നീളം എന്ന് പറയണേ സാധാരണ എടുക്കുന്നതിനേക്കാളും 1.5 മുക്കാലോ ഇഞ്ച് കൂട്ടിയെടുക്കുക. ഞാനിവിടെ 6.25 ഒക്കെയാണ് എടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ 7 എടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും കൂടി നമുക്ക് 4.25 കൊടുത്ത് ഒരു ബോക്സ് ഉണ്ടാക്കാം. ഇത് ഞാൻ 1 സൈഡ് നെക്ക്, അതായത് 2 സൈഡിലും 2 പാറ്റേൺ, ഒരു സ്ഥലത്ത് ഒരു സ്ക്വയറും ഒരു സ്ഥലത്ത് ഒരു യു ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ആ ക്യാൻവാസിനെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഈ ഫോൾഡുകൾ ഒന്ന് നല്ലതായിട്ട് 1 സൈഡ് നെക്ക് വെട്ടുമ്പോൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ വേണം, സാധാരണ പോലെ അല്ല. ഇനി അതിനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ആ വരകളും കൂടി കറക്റ്റായിട്ട് സ്ക്വയർ വരച്ച് എടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് 1 സൈഡ്. ഏത് പാറ്റേൺ വെട്ടണമെങ്കിലും 1 സൈഡ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് ഈ സ്ക്വയർ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. അടുത്ത സ്ഥലത്ത് ഞാൻ ഈ സെൻറ്ററിലേക്ക് ഒരു യു ആണ് കൊണ്ടുവരാൻ പോകുന്നത്. കണ്ടോ, സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് ഇത് പോയി. അപ്പം ഇതാണ് സ്ക്വയർ, ഒരു സൈഡിൽ സ്ക്വയറാണ്. അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ തുറന്നിട്ടിട്ട് തന്നെയാണ് ഈ പാറ്റേൺസ് എല്ലാം കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ആ ഒരു മാർജിന് അതുപോലെ തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ കണ്ടോ ഒത്തിരി വലിയൊരു നെക്കാണ് അല്ലേ. അപ്പം നമ്മൾ ഇവിടെ കൂട്ടിയ 3/4 ഇഞ്ച് ക്ലോസ് ചെയ്യും, ഇവിടെയും കൂട്ടിയ 3/4 ഇഞ്ച് ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ നെക്ക് ഇത്രയും വൈഡ് തോന്നിക്കുന്നത്. ഇനി അത് പണിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് എല്ലാം കിട്ടുക. ഇത് ഞാനിപ്പോൾ ഈ കഴുത്ത് നമ്മൾ കട്ട് ചെയ്ത് പ്രസ് ചെയ്തത് കണ്ടല്ലോ, അതിൻ്റെ അരികടിച്ചു നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ആ നല്ല തുണിയുടെ റൈറ്റ് സൈഡിൽ വെച്ചിട്ട്, ചുരിദാറിൻ്റെ ടോപ്പാണെങ്കിൽ അങ്ങനെ വെച്ചു, ഞാൻ ഈ ഷേപ്പിൽ തന്നെ അടിച്ചു. പിന്നെ നിറയെ സ്മോൾ കട്ട്സ് കൊടുക്കണേ, ഇതാണ്ടോ നല്ലോണം കട്ട്സ് കൊടുക്കുക. അതിനുശേഷം ഇത് ടേൺ ചെയ്ത് അങ്ങോട്ട് വിടുക. എന്താ ടേൺ ചെയ്ത് വിട്ട ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെമ്മിംഗ് ഒക്കെ ചെയ്യാം. നല്ല ടോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാനൊരു നെക്ക് പീസായിട്ടാണ് കാണിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയൊക്കെ എടുത്തിട്ട് അയൺ ചെയ്യാം. പിന്നെ ഹെമ്മിങ് ചെയ്തില്ലെങ്കിലും ഇതിലിപ്പോൾ സ്റ്റിച്ച് വരും, പാറ്റേൺ ചെയ്യുമ്പോൾ സ്റ്റിച്ച് വരും. അപ്പോൾ ഇത് ഓൾറെഡി ഒരു വലിയ കഴുത്താണ്, ഞാൻ 1.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ വൈഡ് എടുത്തത്. അതുപോലെ 1.75 ഇഞ്ചോളം കൂട്ടിയാണ് ഡെപ്ത് ഇറക്കം എടുത്തത്. അപ്പോൾ അതെല്ലാം ഇനി നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. കണ്ടോ,
അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എന്തൊക്കെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, കുറച്ച് പീസ്, ഇത്രയൊന്നും ആവശ്യമില്ല, ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. 2 2 ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ്, അതായത് 2 ഇഞ്ച് നീളം 2 ഇഞ്ച് വീതി, കറക്റ്റ് സ്ക്വയർ പീസ് ഇങ്ങനെ എടുക്കുക. ദേ അതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക രണ്ടായിട്ട്, ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. കണ്ടോ, ദേ ഇനി ഈ രണ്ട് സൈഡും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല, ഫോൾഡുണ്ട്. ഇനി ഇവിടെ മാത്രമേ ഫോൾഡ് ഇല്ലാതുള്ളൂ. ഇതിനെ നിബ്ബ്, നമ്മളുടെ പേനയുടെയൊക്കെ, പണ്ടത്തെ പേനയുടെയൊക്കെ നിബ്ബുണ്ടല്ലോ, അതെ അതുപോലെ ഇങ്ങോട്ടാക്കി നിബ്ബ് നെക്കെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനെ ദാണ്ട ഇങ്ങനെയാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒരു കുഞ്ഞ് സ്റ്റിച്ചിട്ട് കൊടുക്കുക, അങ്ങനെ കുറേ പീസും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതാണ് ഞാൻ ഇവിടോട്ട് വെക്കാൻ പോകുന്നത്. ദേ ഇപ്പം എൻ്റെ 3/4 ഇഞ്ച് ഇവിടെ ദേ വന്നു കഴിഞ്ഞു. കണ്ടോ, കണ്ടോ, എൻ്റെ 3/4 ഇഞ്ച് ഇവിടെ എനിക്ക് കവറായി ഈ യൂവിൽ. അടുത്ത എനിക്ക് ഇവിടെ 3/4 ഇഞ്ച് വേണം. അതിന് ഞാനൊരു പാറ്റേൺ കൂടെ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത് തന്നെ വേണമെങ്കിലും ചെയ്യാം, ഈ നെക്ക് ഫോളോ ചെയ്യുകയാണെങ്കിലും ചെയ്യാം. ഞാൻ ഒരു പീസ് ഇത് ഡബിൾ ഫോൾഡിൽ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു പീസിൽ ക്യാൻവാസ് വെച്ചിട്ടുണ്ട്. ഇത് വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തുണി മാത്രം ഫോൾഡ് ചെയ്താലും മതി. അപ്പോൾ അതാ ഇവിടെ ക്ലോസ്ഡ് സൈഡ് ഉണ്ടല്ലോ, ഇതാണ് നല്ല സൈഡ്. അപ്പോൾ 3/4 ഇഞ്ചിൽ വെച്ചിട്ട് ഒരു വര ഇട്ട് കൊടുക്കുക. ആ വരയിൽ ഈ സ്ഥലം അവിടെ ഓപ്ഷനാണ്, പൈപ്പിംഗ് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. ദേ കണ്ട, അങ്ങനെ ഒരു പൈപ്പിംഗ് വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഈ പൈപ്പിങ്ങിൻ്റെ ഇടയിലും ഇതുപോലെ ഈ നിബ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, വേണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടേക്കാം. ദേ വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ രത്ന ചുരുക്കം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ദേ കണ്ടോ, അപ്പോൾ നമുക്ക് കുറച്ച് തുണികൾ ആദ്യമേ തന്നെ ഇങ്ങനെ സ്ക്വയറൊക്കെ കട്ട് ചെയ്ത് ഒരു മാല പോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അതെടുത്തിട്ട് കട്ട് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണല്ലേ, ഇങ്ങനെ പാറ്റേൺ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് ഒരു 2 എണ്ണം കൂടിപ്പോയി എന്ന് വെച്ചിട്ട് നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ പീസുകൾ ആക്കി എടുത്തിട്ട് നിബ് പോലെ ആക്കി എടുത്തിട്ട് നിങ്ങൾ വയ്ക്കുമ്പോൾ ഒരു കൃത്യമായി ഒരു വരയിൽ കൂടി അല്ലെങ്കിൽ ഒരളവിൽ കൂടി വെച്ചു പോയാൽ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നമ്മൾ സ്ട്രെയിറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയും ആവശ്യത്തിന് ഇപ്പോൾ ഷോൾഡറിൻ്റെ അറ്റത്തൊക്കെ കൊണ്ടുപോയി വെക്കാതെ ഒരു നിബ് വിട്ടിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ പൈപ്പിംഗ്, ഇനി ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു പൈപ്പിംഗ് മാത്രം മതി എങ്കിൽ അതും മതി. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ എന്തൊക്കെയാണ്, 2 3 പാറ്റേണാണ്, അതായത് ഡബിൾ സൈഡ് നെക്കുണ്ട്, ഒരു നല്ല നിബ് വെച്ചിട്ടൊരു നല്ലൊരു പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ വീണ്ടും ഒരു എക്സ്ട്രാ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് 2 3 ഐറ്റം ചേർത്തുകൊണ്ടാണ് ഈ നെക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സാവകാശം വെച്ച് തയ്ച്ച് അതിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതിനിടയിൽ ഒരു കാര്യം ഒന്നും കൂടി റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്, ഞാൻ ഈ ഭാഗത്തൊക്കെ അതായത് ഹെവി ആയിട്ട് ഉള്ള ഇടങ്ങളിലൊക്കെ ഞാൻ പൈപ്പിങ്ങിൻ്റെ ഫൂട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെയൊക്കെ കുറച്ച് കട്ടി കൂടുതലാണല്ലോ പൈപ്പിങ് നിബൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കണ്ടോ, നിബ് നെക്ക്, ഇത് ഞാനിട്ട പേരാണ് കേട്ടോ, പൊതുവെ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഷോൾഡറിൽ ചേർത്ത് വയ്ക്കാതെ ഒരര ഇഞ്ച് മാറ്റി വയ്ക്കുക നമ്മൾ ഒറിജിനലിൽ ചെയ്യുമ്പോൾ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി എന്ത് കളറിൽ നമുക്ക് കൊടുക്കാം. ഇത് ഞാൻ പൈപ്പിംഗ് മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, ഒരു സ്ട്രിപ്പ് ഇങ്ങനെ വെച്ചിട്ട്. അതല്ല ഒന്നും വേണ്ട, ഈ നിബ് തന്നെ തിരിച്ചിങ്ങനെ പോകണമെങ്കിലും പോവാം. ഞാനിത് ഒരു സ്പെഷ്യൽ ഒരു പാറ്റേൺ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പോൾ വീണ്ടും എന്താ പറയാൻ പോണേ, സുരയ്യസ് ആർട്ടിസ്ട്രി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. നെക്സ്റ്റ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.